ഹൈ ഫ്രണ്ട്സ്, ലോഗോസ് ക്രിസ്റ്റ് 2022 ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധ മർക്കോസ് 14 അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. യേശുവിനെ വധിക്കുവാൻ ആലോചന, ബഥാനിയയിലെ തൈലാഭിഷേകം, യൂദാസിൻ്റെ വഞ്ചന, പെസക ആചരിക്കുന്നു, പുതിയ ഉടമ്പടി, പത്രോസ് ഗുരുവിനെ നിഷേധിക്കും, ഗത്സമിനിയിൽ പ്രാർത്ഥിക്കുന്നു, യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു, ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ പത്രോസ് തള്ളിപ്പറയുന്നു എന്നിങ്ങനെ 10 തലക്കെട്ടുകളാണ് 72 വാക്യങ്ങളുള്ള 14 അധ്യായത്തിൽ ഉള്ളത്. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം. ചോദ്യം 1, യേശുവിനെ വധിക്കേണ്ടത് തിരുനാളിൽ വേണ്ട എന്ന് പുരോഹിതന്മാരും നിയമജ്ഞന്മാരും പറഞ്ഞത് എന്തുകൊണ്ട്? യേശുവിനെ വധിക്കേണ്ടത് തിരുനാളിൽ വേണ്ട എന്ന് പുരോഹിതന്മാരും നിയമജ്ഞന്മാരും പറഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം, ജനങ്ങൾ ബഹളം ഉണ്ടാക്കും എന്നതിനാൽ. ജനങ്ങൾ ബഹളമുണ്ടാക്കും എന്നതിനാൽ. ചോദ്യം 2, യേശു ബഥാനിയയിൽ ആരുടെ വീട്ടിലാണ് ഭക്ഷണത്തിന് ഇരുന്നത്? യേശു ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ. ചോദ്യം 3, കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ വെച്ച് ഒരു സ്ത്രീ എന്താണ് യേശുവിൻ്റെ ശിരസിൽ ഒഴിച്ചത്? കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ വെച്ച് ഒരു സ്ത്രീ എന്താണ് യേശുവിൻ്റെ ശിരസിൽ ഒഴിച്ചത്? ഉത്തരം, ശുദ്ധ നാർദിൻ സുഗന്ധതൈലം. ശുദ്ധ നാർദിൻ സുഗന്ധ തൈലം. ചോദ്യം 4, ശുദ്ധ നാർദിൻ സുഗന്ധ തൈലം എത്ര വിലയ്ക്ക് വിൽക്കാമെന്നായിരുന്നു പറഞ്ഞത്? ആരായിരുന്നു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം, കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ചിലർ. ശുദ്ധ നാർദിൻ സുഗന്ധ തൈലം എത്ര വിലയ്ക്ക് വിൽക്കാമായിരുന്നു എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം, കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിലുണ്ടായിരുന്ന ചിലർ. ചോദ്യം 5, സുഗന്ധ തൈലം 300 ദേനാറായിക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? സുഗന്ധ തൈലം 300 ദേനാറായിക്ക് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടിയുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും നന്മ ചെയ്യാമല്ലോ. എൻ്റെ സംസ്കാരത്തിന് വേണ്ടി എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശിയാണ് ഇവൾ ചെയ്തത്. ഈ കാര്യങ്ങളാണ് പറഞ്ഞത്. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് നന്മ ചെയ്യാമല്ലോ. എൻ്റെ സംസ്കാരത്തിന് വേണ്ടി എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ഇവൾ ചെയ്തത് എന്നാണ് യേശു പറഞ്ഞത്. ചോദ്യമാവേം, ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും എന്ന് എന്തിനെപ്പറ്റിയാണ് പറയുന്നത്? ഉത്തരം, ബഥാനിയയിലെ സ്ത്രീയുടെ തൈലാഭിഷേകത്തെപ്പറ്റിയാണ് പറയുന്നത്. ചോദ്യം 7, യൂദാസ് കറിയാത്ത യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി ആരുടെ അടുത്ത് ചെന്ന് എന്നാണ് മർക്കോസ് 14:10 പറയുന്നത്? യൂദാസ് കറിയാത്ത യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി ആരുടെ അടുത്താണ് ചെന്നത് എന്നാണ് മർക്കോസ് 14:10 പറയുന്നത്? ഉത്തരം, പ്രധാന പുരോഹിതനായ പുരോഹിതന്മാരുടെ അടുത്ത്. പ്രധാന പുരോഹിതന്മാരുടെ അടുത്തേക്കാണ് യൂദാസ് കറിയാത്ത യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി ചെല്ലുന്നത്. ചോദ്യം 8, എന്നാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത് നിനക്ക് ഞങ്ങൾ എവിടെ പെസക ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന്? ഉത്തരം, പെസകാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം. പെസകാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസമാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത് ഞങ്ങൾ എവിടെ പെസക ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന്. ചോദ്യം 9, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവൻ ചെന്ന് കയറുന്ന വീട്ടിലെ ആരോട് ചോദിക്കുവാനാണ് യേശു 2 ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം, ഗൃഹനാഥനോട്. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവൻ ചെന്ന് കയറുന്ന വീട്ടിലെ ആരോട് ചോദിക്കുവാനാണ് യേശു 2 ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം, ഗൃഹനാഥനോട്, അവിടെയുള്ള ഗൃഹനാഥനോട്. ചോദ്യം 10, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് യേശു എപ്പോഴാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം, യേശു 12 ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ. യേശു 12 ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോഴാണ് പറഞ്ഞത് നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന്. ചോദ്യം 11, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ദുഃഖിതരായി യേശുവിനോട് ചോദിച്ചത് എന്താണ്? എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ദുഃഖിതരായി യേശുവിനോട് ചോദിച്ചത് എന്താണ്? ഉത്തരം, അത് ഞാനല്ലോ എന്നാണ് ഓരോ ശിഷ്യന്മാരും ചോദിച്ചത്. ചോദ്യം 12, ജനിക്കാതിരുന്നുവെങ്കിൽ അവന് നന്നായിരുന്നു എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ജനിക്കാതിരുന്നുവെങ്കിൽ അവന് നന്നായിരുന്നു എന്ന്
യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം, മനുഷ്യപുത്രനെ ഊറ്റിക്കൊടുക്കുന്നവനെക്കുറിച്ച്. മനുഷ്യപുത്രനെ ഊറ്റിക്കൊടുക്കുന്നവനെക്കുറിച്ച്. ചോദ്യം 13, യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് എന്താണ്? യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തത് എന്താണ്? ഉത്തരം, ഇത് സ്വീകരിക്കുവീൻ, ഇത് എൻ്റെ ശരീരമാണ്. ഇത് സ്വീകരിക്കുവീൻ, ഇത് എൻ്റെ ശരീരമാണ്. ചോദ്യം 14, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് എന്ന് യേശു എന്തെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്? ഉത്തരം, പാനപാത്രം. ചോദ്യം 15, യേശു അപ്പവും വീഞ്ഞും ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് എന്ത് ആലപിച്ചതിന് ശേഷമാണ് ഒലിവുമലയിലേക്ക് പോയത്? യേശു അപ്പവും വീഞ്ഞും എടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് നൽകി എന്ത് ആലപിച്ചതിന് ശേഷമാണ് ഒലിവുമലയിലേക്ക് പോയത്? ഉത്തരം, സ്തോത്രഗീതം. ചോദ്യം 16, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും, നിങ്ങൾക്കെല്ലാം ഇടർച്ചയുണ്ടാകും, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, ഇത് ആര് ആരോട് പറഞ്ഞതാണ്? ഉത്തരം, യേശു ശിഷ്യന്മാരോട്. യേശു ശിഷ്യന്മാരോടാണ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും, ഞാൻ ഇടയനെ അടിക്കും, ഇടയൻ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന്. ചോദ്യം 17, ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ടു പ്രാവശ്യം കൂവുന്നതിന് മുൻപേ നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയുമെന്ന് ആര് ആരോട് പറഞ്ഞതാണ്? ഉത്തരം, യേശു പത്രോസിനോട്. ചോദ്യം 18, ഒലിവുമലയിൽ യേശു എവിടെയാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം, ഗത്സമനി. ഗത്സമനിയിലാണ് യേശു പ്രാർത്ഥിച്ചത്. ചോദ്യം 19, ഗത്സമനിയിൽ വെച്ച് യേശു പ്രാർത്ഥിക്കുമ്പോൾ ഏതൊക്കെ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയി പരിയാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങിയെന്നാണ് പറയുന്നത്? ഏതൊക്കെ ശിഷ്യന്മാരെ യേശു കൂടെ കൊണ്ടുപോയി പരിയാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങിയെന്നാണ് പറയുന്നത്? ഉത്തരം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ മൂന്ന് ശിഷ്യന്മാരെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. ചോദ്യം 20, ഗത്സമനിയിലെത്തിയ യേശു തൻ്റെ ആത്മാവ് എത്രത്തോളം ദുഃഖിത ആയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം, മരണത്തോളം. തൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതയായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ചോദ്യം 21, ഗത്സമനിയിൽ വെച്ച് യേശു ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് എന്നിൽ നിന്നും മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിച്ചത് എന്താണ്? ഉത്തരം, പാനപാത്രം. ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരയണമേ എന്നാണ് ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത്. ചോദ്യം 22, ഗത്സമനിയിൽ വെച്ച് യേശു പത്രോസിനോട് ഒരു മണിക്കൂർ ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലേ? എന്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ എന്നാണ് പറഞ്ഞത്. ഉത്തരം, പ്രലോഭനത്തിൽ അകപ്പെടാതിരിപ്പാൻ. പ്രലോഭനത്തിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ എന്ന് പത്രോസിനോട് യേശു പറയുന്നു. ചോദ്യം 23, ഗത്സമനിയിൽ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുക്കലെത്തിയ യേശു മനുഷ്യപുത്രൻ ആരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നുവെന്നാണ് പറയുന്നത്? ഉത്തരം, പാവികളുടെ കൈകളിൽ. ചോദ്യം 24, ഗത്സമനിയിൽ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുത്തെത്തിയ യേശു അവരോട് പറഞ്ഞത് എന്താണ്? ഉത്തരം, നിങ്ങൾ ഇനി നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? മതി, സമയമായിരിക്കുന്നു എന്ന്. ഗത്സമനിയിൽ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുത്തെത്തിയ യേശു അവരോട് പറഞ്ഞത് ഇനി നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? മതി, സമയമായിരിക്കുന്നു എന്ന്. ചോദ്യം 25, ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിച്ചതിന് ശേഷം യേശു പോയ സ്ഥലം ഏതാണ്? ഉത്തരം, ഒലിവുമല. പെസഹ ഭക്ഷണത്തിന് ശേഷം യേശു ഒലിവുമലയിലേക്കാണ് പോയത്. ചോദ്യം 26, യൂദാസ് യേശുവിൻ്റെ അടുത്ത് വന്ന് എങ്ങനെ സംബോധന ചെയ്തുവെന്നാണ് അവനെ എങ്ങനെ സംബോധന ചെയ്തുകൊണ്ടാണ് അവനെ ഗാഢമായി ചുംബിച്ചത്? ഉത്തരം, ഗുരു എന്നാണ് യേശുവിനെ സംബോധന ചെയ്തുകൊണ്ടാണ് യൂദാസ് യേശുവിനെ ഗാഢമായി ചുംബിക്കുന്നത്. ചോദ്യം 27, യേശുവിനെ അവർ പിടിച്ചപ്പോൾ സമീപത്ത് നിന്നിരുന്ന ഒരുവൻ ആരെയാണ് വെട്ടി അവൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞത്? ഉത്തരം, പ്രധാന പുരോഹിതൻ്റെ സേവകനെ. പ്രധാന പുരോഹിതൻ്റെ സേവകനൻ്റെ ചെവിയാണ് വെട്ടി ഛേദിച്ച് കളഞ്ഞത്. ചോദ്യം 28, യേശുവിനെ പിടിച്ചപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി എങ്കിലും ആര് അവനെ അനുഗമിച്ചുവെന്നാണ് 14:51 പറയുന്നത്? ഉത്തരം, ഒരു യുവാവ്. ഒരു യുവാവ് അവനെ അനുഗമിച്ചു. ചോദ്യം 29, യേശുവിനെ അവർ പിടിച്ചപ്പോൾ ഒരു യുവാവ് അവനെ അനുഗമിച്ചുവെങ്കിലും അവർക്ക് അവനെ പിടികൂടാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? ഉത്തരം, അവൻ പുതപ്പ് മാത്രം ധരിച്ചതിനാൽ പുതപ്പ് ഉപേക്ഷിച്ച് ഓടിപ്പോയതുകൊണ്ടാണ് അവനെ പിടികൂടാൻ സാധിക്കാഞ്ഞത്. ചോദ്യം 30, ആർക്കെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്നാണ് യേശു പ്രധാന പുരോഹിതന്മാരോടും നിയമജ്ഞന്മാരോടും ജനപ്രമാണികളോടും അവരെ അനുഗമിച്ച ജനങ്ങളോടും ചോദിച്ചത്. ഉത്തരം, ഒരു കവർച്ചക്കാരനെ എന്നതുപോലെ. ചോദ്യം 31, യേശുവിനെ ആദ്യം അവർ കൊണ്ടുപോയത് എവിടേക്കാണ്? ഉത്തരം,
പ്രധാന പുരോഹിതന്റെ അടുത്തേക്കാണ് യേശുവിനെ ആദ്യം അവർ കൊണ്ടുപോയത്. ചോദ്യം 32. യേശുവിനെ പിടിച്ച് പ്രധാന പുരോഹിതന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു എന്ന് പറയുന്നത് ആര്? ഉത്തരം പത്രോസ്. യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് ആണ് യേശുവിനെ പ്രധാന പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ യേശുവിനെ അകലെയായി അവനെ അനുഗമിച്ചു എന്ന് പറയുന്നത് പത്രോസ് ആണ്. ചോദ്യം 33. പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ യേശുവിനെ അനുഗമിച്ച പത്രോസ് പിന്നീട് ചെയ്തത് എന്താണ്? ഉത്തരം പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. ചോദ്യം 34. യേശുവിനെ വധിക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണ് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചത്? യേശുവിനെ വധിക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണ് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചത്? ഉത്തരം പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് വേണ്ടി അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു. ചോദ്യം 35. കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കും, കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് യേശുവിനെക്കുറിച്ച് അവർ ഇങ്ങനെ പറഞ്ഞത് എന്താണ്? ഉത്തരം കള്ളസാക്ഷ്യം. യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് കള്ളസാക്ഷ്യമാണ്. കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് യേശുവിനെക്കുറിച്ച് അവർ കള്ളസാക്ഷ്യം പറഞ്ഞു. ചോദ്യം 36. പ്രധാന പുരോഹിതന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചത് എന്താണ്? വിശുദ്ധ മർക്കോസ് 14:60. ഉത്തരം ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ എന്ന്. ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയുവാനില്ലേ എന്നാണ് പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചത്. ചോദ്യം 37. പ്രധാന പുരോഹിതൻ രണ്ടാമത് യേശുവിനോട് നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്ത്? ചോദ്യം 37. പ്രധാന പുരോഹിതൻ രണ്ടാമത് യേശുവിനോട് നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം ഞാൻ തന്നെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും എന്നാണ് യേശു പറഞ്ഞത്. ഞാൻ തന്നെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണുമെന്നാണ് പറഞ്ഞത്. ചോദ്യം 38. ആരാണ് വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം, ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ എന്ന് പറഞ്ഞത്? ഉത്തരം പ്രധാന പുരോഹിതൻ. ചോദ്യം 39. യേശുവിൻ്റെ ചെകിട്ടത്തടിച്ചത് ആര്? ഉത്തരം 65-ാം വാക്യത്തിലാണ് ഭൃത്യന്മാരാണ് യേശുവിൻ്റെ ചെകിട്ടത്ത് അടിച്ചത്. ചോദ്യം 40. പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് അവനെ നോക്കി പറഞ്ഞത് നീയും നസറായനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ എന്ന്? ഉത്തരം പ്രധാന പുരോഹിതൻ്റെ പരിചാരികമാരിൽ ഒരുവൾ. ഇങ്ങനെ പറഞ്ഞത്. ചോദ്യം 41. നീയും നസറായനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ എന്ന് പ്രധാന പുരോഹിതൻ്റെ പരിചാരികമാരിൽ ഒരുവൾ പറഞ്ഞപ്പോൾ പത്രോസ് എന്താണ് പറഞ്ഞത്? ഉത്തരം നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറഞ്ഞത്. ചോദ്യം 42. പത്രോസിനെ പിന്നെയും കണ്ടപ്പോൾ ആ പരിചാരിക തന്നെ വീണ്ടും അവനെ നോക്കി അത് അടുത്തു നിന്നവരോട് എന്താണ് പറഞ്ഞത്? പത്രോസിനെ പിന്നെയും കണ്ടപ്പോൾ ആ നേരത്തെ പറഞ്ഞ പരിചാരിക തന്നെ വീണ്ടും അവനെ നോക്കി അടുത്തു നിന്നവരോട് പറഞ്ഞത് എന്താണ്? ഉത്തരം ഇവൻ അവരിൽ ഒരുവനാണ് എന്ന്. ചോദ്യം 43. നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്, നീയും ഗലീലക്കാരനാണല്ലോ എന്ന് പത്രോസിൻ്റെ അടുത്ത് നിന്നവരിൽ ചിലർ ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞത് എന്താണ്? ഉത്തരം നീ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി. ചോദ്യം 43. നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്, നീയും ഗലീലക്കാരനാണല്ലോ എന്ന് പത്രോസിൻ്റെ അടുത്ത് നിന്നവരിൽ ചിലർ ചോദിച്ചപ്പോൾ പത്രോസ് എന്താണ് പറഞ്ഞത്? ഉത്തരം നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി. ചോദ്യം 44. കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുൻപേ നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർമ്മിച്ചത് എപ്പോൾ? ഉത്തരം കോഴി രണ്ടാം പ്രാവശ്യം കൂവിയപ്പോൾ. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.